ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ചില്ലി ഫോറസ്റ്റിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ ദിവസം പുഴു കണ്ടു, മമ്മൂട്ടിയുടെ പുതിയ സിനിമ പുഴു കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചൊരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നിരിക്കുമ്പം നമ്മുടെ ക്ലൈമറ്റ് അതിന് സമ്മതിക്കുന്നില്ല. നല്ല മഴയായിരുന്നു, അപ്പം നമുക്ക് നല്ല ലൈറ്റൊന്നും ഇല്ലായിരുന്നു. അപ്പം ഔട്ട്ഡോർ നമുക്ക് ചെയ്യാനുള്ളൊരു സൗകര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് റിവ്യൂ ഇത്തിരി താമസിച്ചു പോയത്. ഇറങ്ങിയ ദിവസം തന്നെ സോണി ലൈവിൽ കണ്ടു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇങ്ങനെയൊരു സബ്ജക്റ്റ് എടുത്ത് ഒരു സിനിമ ചെയ്യാൻ തയ്യാറായ റത്തീന പീറ്റിക്ക് ഒരു വലിയ കയ്യടി കൊടുക്കുകയാണ്. നമ്മൾക്കിടയിൽ നിന്നും ഇങ്ങനെയൊരു സബ്ജക്റ്റ് എടുത്ത് ചെയ്യാൻ ധൈര്യം കാണിച്ച റത്തീനയ്ക്ക് ആദ്യമായി വലിയൊരു കയ്യടി. പിന്നെ ഇത്തരം ഒരു കഥ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന, സംയുക്തമായി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഹർഷദ്, സർഫു ആൻഡ് സുഹാസ്, ഈ മൂന്ന് പേർക്കും അഭിവാദ്യങ്ങൾ. അതേപോലെ പിന്നെ പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ടത്, വലിയ സ്റ്റാർഡത്തിൽ, സൂപ്പർ സ്റ്റാർഡത്തിൽ നിൽക്കുമ്പോഴും മെഗാസ്റ്റാർ എന്ന പദവിയിൽ നിൽക്കുമ്പോഴും ഇങ്ങനെയൊരു നെഗറ്റീവ് റോള് ചെയ്യാനായിട്ട് തികച്ചും വെറുപ്പ് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു റോള് ചെയ്ത് ഫലിപ്പിച്ച് നമ്മളെക്കൊണ്ട് കയ്യടി നേടാനായി പരിശ്രമിച്ച, അതിൽ വിജയിച്ച ശ്രീ മമ്മൂട്ടിക്കാണ് അടുത്ത അഭിവാദ്യങ്ങൾ. മമ്മൂട്ടിയെ നമുക്കറിയാം, അദ്ദേഹം ഒരു കാലത്ത് പപ്പയുടെ സ്വന്തം അപ്പൂസും മൃഗയെയും പൊന്തന്മാരെയും ഒരേ ടൈമിൽ ചെയ്ത ആളാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അഭിനയവും അദ്ദേഹത്തിൻ്റെ കഴിവും ഒക്കെ നമുക്കറിയാം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ ഭീഷ്മപർവ്വതത്തിൽ കാണുകയും ചെയ്തു. അപ്പോൾ അത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. പിന്നെ അതോടൊപ്പം ഇതിനകത്ത് ചെറിയ റോളുകളിൽ വരികയും എന്നാൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഇന്ദ്രൻസിൻ്റെ മാത്തച്ഛൻ എന്ന കഥാപാത്രം, അതോടൊപ്പം കുഞ്ചൻ്റെ പോൾ വർഗീസ് എന്ന കഥാപാത്രം, ഇത് രണ്ടും വളരെ ചെറിയ നേരത്തേക്കേ അവരുള്ളൂ. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു അല്പം സങ്കടം അവശേഷിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഈ മാത്തച്ഛനും പോൾ വർഗീസും. ഈ രണ്ട് വലിയ നടന്മാരെ ഇത്തരുണത്തിൽ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല. അതോടൊപ്പം തന്നെ ഇങ്ങനെയൊരു സബ്ജക്റ്റായിട്ടും ഈ സിനിമ നിർമ്മിക്കാൻ തയ്യാറായ വലിയൊരു കയ്യടി കൊടുക്കുകയാണ്. അതോടൊപ്പം ഈ സിനിമ സോണി ലൈവിൽ റിലീസ് ചെയ്യാൻ എടുത്ത സോണി ലൈവിനും വലിയൊരു കയ്യടി. അതേപോലെ നമ്മൾ ഇതിനകത്തെ കഥാപാത്രങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പുണ്ണിശശി കുട്ടപ്പൻ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന അപ്പുണ്ണിശശി, അതുപോലെ നമ്മുടെ പാർവതി തിരുവോത്ത്, ഇവരൊക്കെ മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്. ഓരോ നടന്മാരും മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്. അതുപോലെ നെടുമുടി വേണു അല്പസമയത്തേക്കുള്ളെങ്കിലും വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതേപോലെ പേരില്ലാത്ത, അതായത് ചെല്ലപ്പേരിൽ മാത്രം അറിയപ്പെടുന്ന കുട്ടൻ എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ മകനായി അഭിനയിച്ച ഋഷികേശ് എന്ന കഥാപാത്രത്തെ ചെയ്ത കുട്ടി വളരെ നല്ല ഒരു അഭിനയമാണ് കാഴ്ചവെച്ചത്. അപ്പം ഇതിൻ്റെ പൊതുവിൽ സിനിമയും ഇതിലെ കഥാപാത്രങ്ങളും അഭിനയവും ഒക്കെ 150% എക്സലൻ്റ് ആയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ഈ പറയുന്നത് പോലെ ഈ സിനിമയെന്ന് പറയുന്നത് 100% പ്രേക്ഷക പ്രശംസ നേടുന്ന ഒരു സിനിമയൊന്നുമല്ല. എൻ്റെ ഈ റിവ്യൂ പോലെ തന്നെ എല്ലാവരും ഒന്നും ഇഷ്ടപ്പെടുകയില്ല ഈ സിനിമ. വളരെ പരന്ന ചിന്തയുള്ളവർക്ക് മാത്രമേ ഈ സിനിമ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഒരു 100% ഇതൊരു വിജയം നേടുന്ന, ബോക്സ് ഓഫീസ് വിജയം നേടുന്ന ഒരു സിനിമയൊന്നുമല്ല. പക്ഷെങ്കിൽ ഇത്ര കലാമൂല്യമുള്ള, ഇത്രയേറെ സങ്കീർണമായ സബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടും
നമ്മുടെ പല എഴുത്തുകാരും സംവിധായകരും ഒക്കെ കൊറിയൻ സിനിമയും ജാപ്പനീസ് സിനിമയും ഹോളിവുഡ് സിനിമയും യൂറോപ്യൻ സിനിമയും ഒക്കെ കോപ്പിയടിച്ച് അതിൻ്റെ മലയാളം വേർഷൻ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ ഇടയിൽ ഒരുപാട് കഥകളുണ്ട്, ഇതുപോലെ സങ്കീർണമായ ഒരുപാട് കഥകൾ നമ്മുടെ അടുത്ത് ചെയ്യാനുണ്ട്. പക്ഷെ പലരും അതിന് ധൈര്യം കാണിക്കുന്നില്ല. അപ്പം നമുക്കിനി ഈ സിനിമയിലേക്ക് വരാം. അപ്പം പുഴുവെന്ന പേര് അന്വർത്ഥമാക്കുന്ന ഒരു സിനിമയാണിത്. ഈ പേര് ഈ സിനിമയ്ക്ക് എന്തുകൊണ്ടും യോജിക്കും. അപ്പം നിങ്ങൾ സിനിമ കാണാത്തവർ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുഴുവുണ്ടെന്നും നിങ്ങളുടെ ശരീരത്തിൽ ആ പുഴു ഞുരയ്ക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ പുഴു എന്ന് നമ്മൾ കരുതുന്ന ജീവി അല്ലെങ്കിൽ വിളിക്കപ്പെടുന്ന ജീവി, ചില ഭംഗിയുള്ള പുഴുക്കളുമുണ്ട്, എന്നാൽ ചില പിന്നെ വിരൂപന്മാരായ പുഴുക്കളുമുണ്ട്. അപ്പം പുഴുക്കൾ, ചില പുഴുക്കൾ ചിത്രശലഭങ്ങളായി മാറും. എങ്കിലും നമ്മൾ പുഴുവിനെ ഒരു അധമ ജീവിയായിട്ടാണ് കാണുന്നത്. അപ്പം മനുഷ്യൻ്റെ ഉള്ളിലുള്ള അധമ വികാരത്തെയാണ് ഈ പേരുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഇതിനകത്ത് പേര് പോലുമില്ല, യഥാർത്ഥ പേര് പോലും കാണിക്കാത്ത ഒരു പോലീസ് ഓഫീസർ, അതായത് കുട്ടൻ എന്ന വിളിപ്പേരുള്ള പോലീസ് ഓഫീസറായിട്ടാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. ഒരു കഥാപാത്രത്തെ ഉൾക്കൊണ്ട് സൂക്ഷ്മമായി കടന്നു ചെന്ന് പ്രേക്ഷകരെ എങ്ങനെ സ്തബ്ധരാക്കാമെന്ന് മമ്മൂട്ടി ഇതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. അതായത് അധികം ബഹളങ്ങളോ ഡയലോഗുകളോ വെറുപ്പ്, എത്രത്തോളം വെറുപ്പ് ജനിപ്പിക്കാമെന്ന് മമ്മൂട്ടി ഇതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. 70 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യനാണെന്ന് ഓർക്കണം. അപ്പോൾ 70 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ മുഖത്തെ പേശികളും കണ്ണും ഒന്നും നമ്മൾ പറയുന്ന പോലെയൊന്നും ചലിക്കത്തില്ല. അപ്പോൾ ഇതേ ഒരു ചെറിയ നോട്ടം, ചെറിയൊരു ജഷ്വർ, ഇതുകൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വികാരം അവിടെ പ്രദർശിപ്പിക്കുന്നത്, ഉള്ളിലുള്ള വെറുപ്പ് അവിടെ പ്രദർശിപ്പിക്കുന്നത്. ആ വെറുപ്പ് പ്രേക്ഷകന് ഏറ്റുവാങ്ങുകയാണ്. അദ്ദേഹത്തെ വെറുക്കപ്പെട്ടവനായിട്ട് നമ്മൾ ആ കഥാപാത്രത്തെ നമ്മൾ കരുതുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച് പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മഹാഭാരതത്തിൽ ഒരു കഥയുണ്ട്, അതായത് പരീക്ഷിത് രാജാവിൻ്റെ ഒരു ശാപം, അദ്ദേഹം ഒരു സർപ്പദംശനം ഏറ്റ് മരിക്കുമെന്നൊരു ശാപം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ശാപം പൂർണ്ണമാക്കാൻ വേണ്ടി തക്ഷകൻ ഒരു മാങ്ങ, അതായത് ഒരു പഴത്തിനുള്ളിൽ ഒരു പുഴുവായി അവതരിച്ച് അത് ഒരു കച്ചവടക്കാരനിലൂടെ ഒരു ദിവ്യനിലെത്തുന്നു. ആ ദിവ്യൻ അലം കൊടുക്കുന്നു. ആ രാജാവ് അപ്പോഴത്തേക്ക് അവനവൻ്റെ പൂർണ്ണരൂപം, തക്ഷകൻ അവൻ്റെ പൂർണ്ണരൂപം പൂണ്ട് പരീക്ഷിത് രാജാവിനെ വധിക്കുന്നു. അങ്ങനെ ശാപം പൂർണ്ണമാകുന്നു എന്നുള്ളതാണ് ഈ കഥ. അപ്പോൾ ഈ കഥയിൽ പരീക്ഷിത് വലിയൊരു ഗോപുരം ഉണ്ടാക്കി, അതായത് ഒറ്റ തൂണുള്ള ഒരു ഗോപുരം ഉണ്ടാക്കി, ഈ ഇദ്ദേഹം ഇരിക്കുന്ന പിന്നെ ആ ഒരു കൊട്ടാരമെന്ന് പറയുന്നത് മേഘങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഒറ്റ തൂണ് മാത്രമേ ഉള്ളൂ, ചില അവിടെ ഇരിക്കാൻ പറ്റുകയില്ല. അപ്പം ആ ഒറ്റ തൂണിലിരുന്നിട്ടും ഈ ഒരു പുഴുവായി അവതരിച്ച് അവസാനം പാമ്പായി, അതായത് തൻ്റെ പൂർണ്ണരൂപം രൗദ്രഭാവമെടുത്ത് ആ രാജാവിനെ വധി, ശരിക്കും ആരാണ്? ശരിക്കും ഇവിടെ ഇതിനകത്ത് സിംബോളിക്കായിട്ട് ആദ്യം നാടകത്തിൽ ഇത് കുട്ടനാണ്, മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കുട്ടനാണ്. അപ്പം മനുഷ്യൻ്റെ ഉള്ളിൽ ഈ ജാതി ചിന്ത, അതായത് ഞാൻ ജാതി ചിന്തയെ ഞാൻ പിന്നെ സവർണ ജാതി ചിന്തയെന്നോ അവർണ ജാതി ചിന്തയെന്നോ ഒന്നും പിന്നെ ഡിവൈഡ് ചെയ്യുന്നില്ല. ജാതി ചിന്ത ഒന്നേ ഉള്ളൂ. ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ മതങ്ങളൊക്കെ കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ അസ്തമിച്ചു പോകാം, ചിലപ്പം മതങ്ങൾ ഒക്കെ ഇല്ലാണ്ടാകാം, പക്ഷേ ഇതിൽ ഇന്ത്യയിൽ ജാതി ചിന്ത ഒരു കാരണവശാലും ഇല്ലാതാകില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പം ഈ നമ്മൾ വിദേശത്തൊക്കെ ജോലി ചെയ്തവർക്കറിയാം. അപ്പം ഞാനപ്പം പിന്നെ അയാളോട് പറഞ്ഞു, ഇന്ത്യക്കാരൻ പ്രത്യേകിച്ച് മലയാളി എവിടെ പോയാലും ജാതി എന്ന പെരുമാടനെയും ചുമന്നാണ് യാത്ര, ചുമന്നാണ് നടപ്പ് എന്ന് ഞാൻ പറയുകയുണ്ടായി. അതായത് നമ്മൾ മിഡിൽ ഈസ്റ്റിലാട്ടെ, യു എസിലാട്ടെ, യൂറോപ്പിലാട്ടെ, എവിടെ പോയാലും ഇന്ത്യക്കാരൻ അവൻ്റെ ഒരു സമുദായിക സംഘടന ഉണ്ടാക്കും, അവൻ്റെ ജാതി സംഘടന ഉണ്ടാക്കും. ആ രീതിയിലാണ് അവനെ പിന്നെ അവിടെ പോലും പെരുമാറുന്നത്.
ആദ്യം ഒരു സാംസ്കാരിക സംഘടന പോലൊക്കെ തുടങ്ങും, അത് കഴിഞ്ഞ് ജാതി സംഘടനയായിട്ടത് മാറും. അപ്പം അതിലൊരു അപവാദമെന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴർ മാത്രമേ ഉള്ളൂ. തമിഴർ പിന്നെ അവരുടെ പിന്നെ സ്റ്റേറ്റിൽ വലിയ ജാതി മതിലും ജാതി ചരടുമൊക്കെ ഉണ്ട് നമുക്കറിയാം. പക്ഷേങ്കിൽ അവർ പുറത്തു പോയി കഴിഞ്ഞാൽ തമിഴ് സംസാരിക്കുന്ന ഒറ്റ കാരണത്താൽ അവരൊറ്റക്കെട്ടാണ്. അവർക്കിടയിൽ പിന്നെ ജോസഫില്ല, അയ്യങ്കാറില്ല, തുളസിയില്ല, പിന്നെ പരമശിവില്ല, എല്ലാവരും തമിഴനാണ്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ വളരെയേറെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ മലയാളിയായാലും മറ്റിന്ത്യക്കാരനായാലും എപ്പോഴും അവരുടെ ജാതി സംഘടനകൾക്കുള്ളിലാണ് നിൽക്കുന്നത്. പലപ്പോഴും അറബികളുടെ സ്ഥാപനങ്ങളിൽ മലയാളികളൊക്കെ വലിയ പോസ്റ്റിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ സമുദായത്തെ മാത്രമേ അവിടെ നിയമിക്കത്തുള്ളൂ. അത് ഞാൻ നേരിട്ട് കണ്ടതാണ് പല സ്ഥലങ്ങളിലും. അതായത് കുവൈറ്റിലാട്ടെ ദുബായിലാട്ടെ, പലപ്പോഴും സ്ഥാപനങ്ങൾ അറബിയുടേതായിരിക്കും അല്ലെ മറ്റു വല്ലവരുടേതായിരിക്കും. പക്ഷേ ഇവരൊരു നല്ല പോസ്റ്റിലെത്തി കഴിഞ്ഞാൽ സ്വന്തം സമുദായത്തെ മാത്രമേ നിയമിക്കുകയുള്ളൂ. അപ്പം അതേപോലെ തന്നെ ഈ പിന്നെ അല്പം താഴ്ന്ന സമുദായമെന്ന് വിവക്ഷിക്കുന്നവരവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അവരെ വളഞ്ഞിട്ടാക്രമിക്കുന്ന സ്വഭാവമുണ്ട്, അങ്ങനെയുണ്ട്. അപ്പം ഈ ഒരു കാലത്ത് നമ്മളുടെ മലയാള സിനിമ ഈ തമ്പ്രാക്കന്മാരുടെ വരിക്കാശ്ശേരി മനയുടെയൊക്കെ ഒരു സമയമായിരുന്നു. അത് നമ്മുടെ ടി ദാമോദരൻ തൊട്ട് രഞ്ജിത്ത് പോലെയുള്ള സംവിധായകർ അങ്ങനെ നമ്മുടെ മുഖ്യധാരാ നടന്മാരെ അങ്ങനെ ആക്കിയെടുക്കുകയാണ് ചെയ്തത്. പല സിനിമയിലും ഈ തമ്പ്രാക്കന്മാരുടെ ആറാട്ടായിരുന്നു. പലപ്പോഴും പിന്നെ മറ്റു സമുദായങ്ങളെ അവഹേളിക്കുക, ഇവരുടെ ഒരു പ്രൗഢി, ഒരു അതായത് ഒരു ചരിത്രപരമായ പ്രൗഢി വിളിച്ചോതുക, ഇതിനൊക്കെയായിരുന്നു പിന്നെ സിനിമ എടുത്തിരുന്നത്. അങ്ങനെ ആ രീതിയിലായിരുന്നു അവരുടെ ഡയലോഗുകളൊക്കെ. അപ്പം നമ്മുടെ ഇവിടെ സോണി ലൈവിൽ ഈ പുഴു ഓടുമ്പോൾ പിന്നെ തൊട്ടപ്പുറത്ത് തിയേറ്ററിൽ സേതുരാമയ്യർ ഓടുന്നത് ഒരു എന്തൊക്കെയായാലും നമുക്ക് ഒരു കാലത്തിൻ്റെ കാവ്യനീതി എന്നേ പറയാൻ പറ്റുകയുള്ളൂ. ഒരു സൈഡിൽ സേതുരാമയ്യർ ഓടുകയും ഇപ്പുറത്ത് സോണി ലൈവിൽ പുഴു വരികയും ചെയ്യുന്നത്. അപ്പം ഈ പുഴു എന്ന് പറയുന്നത് ഈ ജാതിയുടെ പുഴു അല്ലെങ്കിൽ തക്ഷകൻ, ഇത് എല്ലാവരും നമ്മളെല്ലാവരുടെ ഉള്ളിൽ ഈ തക്ഷകൻ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു പുഴുവായിട്ട് നമ്മുടെ എല്ലാം ശരീരത്തിൽ ഇന്ന ആളെന്നോ അവർണ്ണനോ സവർണ്ണനോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ അവർണ്ണ ജാതികൾക്കിടയിൽ, അതായത് പിന്നോക്ക സമുദായം എന്ന് വിവക്ഷിക്കുന്ന സമുദായങ്ങൾക്കിടയിലും ജാതിയുണ്ട്. അവിടെയും ഹോണർ കില്ലിങ്, അതായത് ഈ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയും മാരേജ് ചെയ്തവരെ ഈ അടുത്ത ഇടയിൽ തന്നെ ആന്ധ്രയിൽ ഉണ്ടായി, അതേപോലെ തമിഴ്നാട്ടിൽ സ്ഥിരം ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഈ പിന്നെ താഴ്ന്ന സമുദായം എന്ന് പറയുന്നവരുടെ ഇടയിലുള്ള സമുദായങ്ങൾ തമ്മിലുള്ള പിന്നെ ജാതി വൈര്യങ്ങളാണ്. അപ്പം ഹോണർ കില്ലിങ്ങുകളൊക്കെ അവിടെ ശരിക്കും നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സമുദായങ്ങൾക്കിടയിൽ പോലും. അപ്പോൾ ഇവിടെ ഈ ജാതി ചിന്ത എന്ന് പറയുന്നത് സവർണനെന്നോ അവർണനെന്നോ ഒന്നുമില്ല. അപ്പോൾ ഈ സിനിമയിൽ അതായത് ഒരു പിന്നെ പുറം ജാതിക്കാരനെന്ന് ഇവർ കരുതുന്ന ഒരു സമുദായക്കാരനുമായിട്ട് ഈ പറയുന്ന കുട്ടൻ ഒരു പോലീസ് ഓഫീസറാണ്. പോലീസ് ഓഫീസറായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ജാതി ചിന്ത അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. അപ്പം സ്വന്തം മകനോട് പോലും അദ്ദേഹം പറയുന്നത്, അതായത് നിൻ്റെ ആഹാരം മറ്റുള്ളവർക്ക് കൊടുക്കാം, മറ്റുള്ളവർക്ക് കൊടുക്കാം, പക്ഷേങ്കിൽ മറ്റുള്ളവരുടെ ആഹാരം നീ പകത്ത് തിന്നേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണ് സിനിമ തുടങ്ങുന്നത്. ഒരു ടോക്സിക് പേരൻറ്റിങ്ങിൽ നിന്നും സിനിമ അതിൻ്റെ യഥാർത്ഥ മുഖത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം നമുക്കൊരു ടോക്സിക് പേരൻറ്റിങ് രീതിയിലുള്ള സിനിമയാണ് പോകുന്നത്. തൻ്റെ അതേ ലൈനിലൂടെ തന്നെ മകനും ചെറിയ കുട്ടിയായ മകനും നടക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു അച്ഛൻ്റെ പിന്നെ ഒറ്റയ്ക്ക് മകനെ, ഒരു സിംഗിൾ പേരൻറ്റിൻ്റെ സിംഗിൾ ഫാദറിൻ്റെ പിന്നെ കാര്യങ്ങളാണ് ആദ്യം കാണിക്കുന്നത്. പിന്നെയാണ് സിനിമ അതിൻ്റെ യഥാർത്ഥ കോറിലേക്ക് വരുന്നത്. അപ്പം മറ്റുള്ളവരെ, അതായത് തനിക്ക് താഴെയുള്ളവരെ വളരെ ചീപ്പായിട്ട് കരുതുകയും അവരൊക്കെ ഒന്നുകിൽ കക്കൂസ് കഴുകേണ്ടവരോ അല്ലെങ്കിൽ അവർ മുനിസിപ്പാലിറ്റി വൃത്തിയാക്കേണ്ടവരോ ആണെന്ന് കരുതുകയും തൻ്റെ ആ ഒരു പ്രൗഢിയും കാര്യങ്ങളുമൊക്കെ നിലനിർത്താൻ പാടുപെടുകയും തൻ്റെ ചുറ്റുമുള്ളവരും താൻ ചിന്തിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഹൈറാർക്കി കീപ്പ് ചെയ്യണമെന്നും കരുതുന്ന ഒരു ആളിൻ്റെ മനോവ്യാപാരങ്ങളും പ്രവൃത്തികളുമാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ടും കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. ഇന്നും നമ്മുടെ ഉള്ളിൽ ജാതി, എല്ലാവരുടെ ഉള്ളിൽ ജാതി അതിരൂക്ഷമായി നിലനിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതങ്ങൾ ചിലപ്പോൾ ഇന്ത്യയിൽ മണ്ണടിഞ്ഞു പോകാം,
മതങ്ങൾക്ക് മാറ്റം ഉണ്ടാകാം, പക്ഷെങ്കിൽ ജാതി ഒരു കാരണവശാലും മാറില്ല. മനസ്സിലായില്ലേ? അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു തക്ഷകനായിട്ട് ഒരു പുഴുവായി ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വെറുപ്പ്, ഈ ഒരു ജാതിയുടെ വെറുപ്പ് മനസ്സിൽ പേറി നടന്ന് 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 അവസാനം അതൊരു വലിയ വെറുപ്പായി മാറുകയും സ്വന്തം ഉടപ്പിറന്നോളെയും അവൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയെയും അവളുടെ ഭർത്താവിനെയും തച്ചുകൊല്ലാൻ വരെ എത്തി നിൽക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക്, അതായത് തക്ഷകനായി മാറി, ഈ ചെറിയ പുഴു വളർന്ന് 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 അവനങ്ങനെ തക്ഷകനായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ കഥാപാത്രം, ഈ കുട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം ത്തിന് പേരില്ലാത്തതിൽ തന്നെ കാരണമുണ്ട്. അതായത് ഇതിന് പേര് വേണ്ട, നമ്മളെല്ലാവരും തന്നെ ഈ കഥാപാത്രമാണ്, ഈ കുട്ടനാണ്, എല്ലാവരും ഓരോ കുട്ടനാണ്, നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തിയും ഓരോ കുട്ടനാണ്. അപ്പോൾ ഇയാൾക്ക് പിന്നെ ശ്വാസംമുട്ടലിൻ്റെ അസുഖമുണ്ട്, ഇയാൾ ഓക്സിജനൊക്കെ ഇട്ടുകൊണ്ടാണ് രാത്രി കിടക്കുന്നത്, എങ്കിൽ പോലും ഇയാളുടെ ഉള്ളിലുള്ള ദുഷിപ്പ്, ആ ഒരു ജാതി ചിന്ത മാറുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമയിൽ അതിനെ ഒരു പ്രതീകാത്മകമായി കാണിക്കുന്നതിൻ്റെ കാരണം തന്നെ അതാണ്. അതായത് നിങ്ങൾക്ക് എന്ത് അസുഖങ്ങളുണ്ടായാലും, എന്ത് ദുരന്തങ്ങളുണ്ടായാലും, നിങ്ങളുടെ ഭാര്യ മരിച്ചുപോയി, നിങ്ങളൊരു സിംഗിൾ പേരൻ്റാണ്, നിങ്ങളുടെ പിന്നെ പെങ്ങൾ മറ്റൊരാളുടെ കൂടെ പിന്നെ ജീവിക്കുന്നു, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ, നിങ്ങൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ടായിട്ടും നിങ്ങളുടെ ജാതി ചിന്ത നിങ്ങളുടെ ഉള്ളിൽ നിന്ന്, ഈ പുഴു നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറുന്നില്ല, അവൻ തക്ഷകനായി വളരുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ കാണിക്കുന്നുണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ വീട് മാറി വരുമ്പോഴത്തേക്ക് അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് വരുമ്പം അദ്ദേഹം വന്ന് ചോദിക്കുന്നത്, നമ്മുടെ ആൾക്കാർ മാത്രമല്ലേ ഉള്ളെന്ന് വിചാരിച്ചാണല്ലോ ഞാൻ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചത്, ഇപ്പോൾ എന്താണ്, ഫ്ലാറ്റിൻ്റെ സെക്രട്ടറിയോട് ചോദിക്കുകയാണ്, ഇപ്പോൾ എന്താണ് മറ്റുള്ളവരെയും കയറ്റുമോ? അപ്പോൾ ആ പുള്ളി പറഞ്ഞത് അവരൊരാഴ്ചയേ ഉള്ളൂ എന്ന്, അതുകൊണ്ടാണ് ഞങ്ങൾ കയറ്റിയെന്നുള്ളത്. അപ്പം നമ്മൾ ഈ ഞാൻ കുറേ കാലം സ്ഥലം വാങ്ങാനും വീട് വാങ്ങാനും ഒക്കെ നടന്നപ്പോൾ എനിക്കിത് നല്ല അനുഭവമാണ്. അതായത് പലപ്പോഴും അവർ ഈ ബ്രോക്കർമാർ വളരെ പച്ചയായിട്ട് തന്നെ നമ്മുടെ ജാതി അങ്ങ് ചോദിക്കും, എന്നിട്ട് പിന്നെ ചോദിക്കും നമ്മുടെ സമുദായം തന്നെ വേണമെന്ന് ഉറപ്പുണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ജാതി പറഞ്ഞില്ലേ ഇവർ ഊഹിച്ചെടുക്കും. അപ്പം ചില സമുദായങ്ങളും ചില ജാതിക്കാരും അവിടെ ഇല്ല എന്ന് പറയും. ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റായിട്ട്, ഈ സ്ഥലത്തിൻ്റെയോ അല്ലെ വീടിൻ്റെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് പറയുന്നത് ഇന്ന സമുദായക്കാരും ഇന്ന ജാതിക്കാരും ഒന്നും അവിടെ ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ജാതിക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. സ്ഥലക്കച്ചവടമൊക്കെ സ്ഥലം വാങ്ങിക്കാനും വീട് വാങ്ങിക്കാനും ഫ്ലാറ്റ് എടുക്കാനും ഒക്കെ നടന്നവർക്കറിയാം, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, അങ്ങനെ തന്നെയാണ് സമൂഹം. ഇവിടെ നമ്മുടെ വലിയ മെട്രോ സിറ്റികളിൽ പോലും ഇങ്ങനെ തന്നെയാണ്. നിങ്ങളൊരു ഫ്ലാറ്റ് എടുക്കാനായിട്ട് ചെന്ന് നോക്കി, അപ്പം അതേപോലെ ഫ്ലാറ്റിൻ്റെ സെക്രട്ടറി, ഫ്ലാറ്റിലെ സെക്രട്ടറി നമ്മളുടെ ജാതി അന്വേഷിക്കും, അവർ പച്ചയായിട്ട് തന്നെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഇത്തരം ചിന്ത വളർത്തി 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 എന്ത് കാര്യവും ചെയ്യാൻ, കൊലപാതകം വരെ ചെയ്യാൻ അച്ഛനെയും സഹോദരനെയും പിന്നെ പ്രാപ്തനാക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പുഴു, നമ്മുടെ മനസ്സിലുള്ള പുഴു. അങ്ങനെ ഇവിടെയും നമ്മുടെ കുട്ടൻ എന്ന കഥാപാത്രം ഈ പുഴുവിനെ വളർത്തി വളർത്തി തക്ഷകനാക്കി തൻ്റെ പെങ്ങളെയും ഭർത്താവിനെയും അവസാനം കൊല്ലുകയാണ്. പക്ഷേങ്കിൽ കാലം ഒരിക്കലും കണക്ക് ചോദിക്കാതെ പോവുകയില്ല, അല്ലേ? കാലം ഒരിക്കലും കണക്ക് ചോദിക്കാതെ പോവുകയില്ല. അപ്പം അദ്ദേഹം പോലീസ് ഓഫീസറായി ഇരുന്നപ്പോൾ ചെയ്തൊരു ക്രൂരതയ്ക്ക് അതിൻ്റെ ഒരു പ്രതികാരം ഇപ്പുറത്തെ സൈഡിൽ വളർന്നു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം അദ്ദേഹം ഒന്നുമല്ലാതെ, ശ്വാസം കിട്ടാതെ പിടഞ്ഞ് മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കഥ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഈ കഥയുടെ ഇതിവൃത്തം. അപ്പം ഇതിനകത്ത് കുട്ടനായി നിറഞ്ഞാടിയ മമ്മൂട്ടിക്ക് വീണ്ടും ഒരു ബിഗ് സല്യൂട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും സിനിമ കാണുക. അപ്പം പരന്ന ചിന്താഗതിയുള്ളവർക്ക്, നല്ല വായനയും യാത്രയും ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ പറയില്ല, 100% ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷേങ്കിൽ അങ്ങനെയുള്ളവർ ഈ സിനിമ കാണുക, അവർക്കൊരു നല്ല ട്രീറ്റായിരിക്കും ഈ സിനിമ. ഓക്കെ, ബൈ.